പെറ്റ വയറിൻ്റെ വേദന അറിയണമെങ്കിൽ ഒന്ന് പ്രസവിക്കണം എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ബുദ്ധിമുട്ടുകൾ, ആ കുഞ്ഞിൻ്റെ കാല് വളരുന്നു കൈ വളരുന്നു എന്ന് നോക്കി കാത്തിരുന്നത് അറിയണം. ആ കുഞ്ഞിനു വേണ്ടി ഉറക്കിളച്ച് രാത്രികളുടെ ദൈർഘ്യം അറിയണം. പച്ച ജീവനോടെ ഒരു കുഞ്ഞിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ആ അമ്മയുടെ മുന്നിൽ തലതാഴ്ത്തി നിന്നാൽ പ്രായശ്ചിത്തമാകുമോ? ഒരിക്കലുമില്ല. എന്നാൽ അങ്ങനെ ഒരു വലിയ കാര്യം ഞങ്ങൾ ചെയ്തു എന്ന അഭിമാനത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ SFI കുട്ടി സഖാക്കൾ. ഒന്ന് ചോദിച്ചോട്ടെ, ആ അമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ? ഇടിമുറിയുള്ള ഹോസ്റ്റലിൽ കഴിയുന്ന നരാധമന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് നിങ്ങൾക്ക് മാപ്പ് തരാൻ ഇവിടുത്തെ അമ്മ മനസ്സുകൾ മണ്ടന്മാരല്ല. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുടുംബത്തോട് മാപ്പ് ചോദിച്ച SFI. വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയി സംസ്ഥാന പ്രസിഡന്റ് അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞു എന്നാണ് SFI കേന്ദ്ര കമ്മിറ്റി അംഗം EFSL കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ സന്ദർശിച്ചുവെന്നും മാതാപിതാക്കൾക്ക് പറയാനുള്ളത് മുഴുവനും കേട്ട് തലകുനിച്ച് നിന്നു എന്നുമാണ് അഫ്സൽ ചർച്ചയിൽ പറഞ്ഞത്. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, അത് വെച്ചു പൊറുപ്പിക്കാനാവില്ല. SFI പ്രവർത്തകരെ സംഘടന ആഗ്രഹിക്കുന്ന തരത്തിൽ നയിക്കാൻ കഴിയാത്തത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് പൊതുസമൂഹം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതിനു മുൻപും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരം തെറ്റുകൾ പറ്റിയിട്ടില്ലേ? എന്നിട്ടാണോ ഇപ്പോൾ നിങ്ങൾ തലകുനിക്കുകയാണ്, മാപ്പപേക്ഷിക്കുകയാണ്, SFI പ്രവർത്തകർക്ക് തെറ്റുപറ്റി, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്? ഇവിടെ മുമ്പ് നടന്നിട്ടുള്ള പല സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിലും ഹോസ്റ്റലിലും അക്രമം പതിവായിരുന്നു. മുൻ PTA പ്രസിഡന്റ് കുഞ്ഞാമു പറയുന്ന വാക്കുകളാണ് ഇത്. അതിക്രമങ്ങളും മറ്റും തടയാനായി CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എങ്കിലും SFI പ്രവർത്തകർ ക്യാമറ നീക്കം ചെയ്തിരുന്നു. അത് എന്തിന് എന്ന ചോദ്യം ഈ പശ്ചാത്താപത്തിന്റെ ഈ സാഹചര്യത്തിൽ ചോദിക്കുകയാണ് പൊതുസമൂഹം നിങ്ങളോട്. ഹോസ്റ്റലിൽ ഇടിമുറി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. കോളേജ് ഹോസ്റ്റൽ SFI താവളമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതാണ് അവിടുത്തെ ചുവരെഴുത്തുകളും മറ്റും. ചെഗുവേരയുടെ പടുകൂറ്റൻ ചിത്രങ്ങളാണ് ഹോസ്റ്റൽ ചുമരുകളിൽ ഉള്ളത് എന്ന വിവരം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നിരുന്നു. സിദ്ധാർത്ഥ താമസിച്ചിരുന്ന മുറിയിലും ലെനിന്റെയും കാൾ മാർക്സിന്റെയും ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ലഹരിയുടെ അടിമകളാണ് മിക്കവരും എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ മദ്യപാനത്തിനും ലഹരി ഉപയോഗത്തിനുമായി പ്രത്യേക ഇടം വരെ സജ്ജമാക്കിയിരുന്നു അത്രേ. നാലുകെട്ടായി നിർമ്മിച്ചിരിക്കുന്ന ഹോസ്റ്റലിന്റെ നടുമുറ്റത്താണ് മർദ്ദനം നടക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജ് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണക്കേസിന്റെ പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ അതേസമയം SFI എന്ന പരാമർശമേ ഇല്ല. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദവും സർക്കാർ ഇടപെടലും നടന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. എന്നാൽ മരണമല്ല കൊലപാതകമായിരിക്കാമെന്നും അതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മരണത്തിനു മുൻപ് സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് അതിക്രൂര മർദ്ദനമാണ് എന്ന വാർത്തകൾ ശരിവയ്ക്കുന്നത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട്. കൊലപാതകമായിരിക്കാനുള്ള സാധ്യത പരിശോധിക്കണം. അതിനാൽ ജാമ്യം അനുവദിക്കരുത്. കേസിൽ ഉൾപ്പെട്ട 18 പ്രതികളിൽ ഒരാൾ ഒഴികെയുള്ളവർ ബെൽറ്റ് കൊണ്ടും കേബിൾ വയർ കൊണ്ടും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു, അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. പ്രതികളുടെ പ്രവൃത്തി മരണമല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത സാഹചര്യത്തിലേക്ക് സിദ്ധാർത്ഥനെ നയിച്ചു. റിപ്പോർട്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. സഹപാഠിയോട് സിദ്ധാർത്ഥൻ അടുത്ത് പെരുമാറി എന്ന് കോളേജിൽ ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രതികൾ സിദ്ധാർത്ഥനെ പൊതുവിചാരണ നടത്തി അപമാനിക്കാൻ പദ്ധതിയിട്ടു. February 15 തിരുവനന്തപുരം നെടുമങ്ങാട്ടെ വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥനെ വിദ്യാർത്ഥിനി നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസാകുമെന്നും മെൻസ് ഹോസ്റ്റലിലെ അലിഖിത നിയമമനുസരിച്ച് പ്രശ്നം ഒത്തുതീർക്കാമെന്നും അറിയിച്ച് ക്യാമ്പസിൽ തിരികെ എത്തിക്കുകയായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യാറുന്ന സിദ്ധാർത്ഥൻ എറണാകുളത്ത് എത്തിയപ്പോഴാണ് റഹാൻ എന്ന വിദ്യാർത്ഥിയുടെ ഫോണിൽ നിന്ന് പ്രതികളിൽ ഒരാളായ ഡാനിഷ് വിളിച്ചു വരുത്തിയത് എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.